രാത്രിയിൽ ഇങ്ങനെ ഒരവസരം കർത്താവ് ഒരുക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സകല പുകഴ്ചയും മഹത്വവും സകല സ്തുതികൾക്ക് യോഗ്യനായ കർത്താവിന് അർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുന്നു. ആമേൻ. സ്തോത്രം. ഇങ്ങനെ ലഭിക്കപ്പെടുന്ന അവസരങ്ങളൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെ അനുഗ്രഹവും നമ്മുടെ ആത്മീയ ഉന്നമനത്തിന് അത് ഉതകുന്നതുമായി തീരുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെയായി നമ്മൾ കേൾക്കുന്ന സന്ദേശങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരിലൂടെ കേൾക്കുന്ന സന്ദേശങ്ങളൊക്കെ, വ്യത്യസ്തമാകുന്ന ചിന്തകൾ, അനുഗ്രഹിക്കപ്പെട്ട ആലോചനകളൊക്കെ പ്രിയ സഹോദരങ്ങളിലൂടെ കേൾപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല തീരുമാനങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവസഭയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ വായിച്ചു കേൾക്കപ്പെട്ട സന്ധ്യാസമയം നമ്മൾ വായിച്ചു കേൾക്കപ്പെട്ട സങ്കീർത്തനം നമ്മൾ പലപ്പോഴും നമ്മുടെ ആരാധനകളിൽ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താറുള്ള ഒരു സങ്കീർത്തനമാണ് 28-ാമത് സങ്കീർത്തനം. ആ സങ്കീർത്തന ഭാഗത്തിൽ നിന്നതുകൊണ്ട് എന്തുകൊണ്ട് ഒരു ചെറിയ ചിന്ത ദൈവസഭയുടെ മുൻപിൽ വയ്ക്കുവാൻ തക്കവണ്ണം, സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അത് ദൈവസഭയുടെ മുമ്പിൽ വയ്ക്കുവാൻ തക്കവണ്ണം കർത്താവിൽ ആഗ്രഹിക്കുന്നു. 28-ാമത് സങ്കീർത്തനത്തിന്റെ പ്രാരംഭ അതിന്റെ തലക്കെട്ടിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇത് ഇതിന്റെ രചയിതാവ് ആര് എന്നതിനെ പറ്റിയിട്ട്, ഇത് ഇസ്രായേലിന്റെ മധുരഗായകൻ ദാവീദിനാൽ രചിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണെന്ന് അതിന്റെ തലക്കെട്ടിൽ, അതിന്റെ ശീർഷകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദാവീദ് അതിന്റെ സാഹചര്യം അവിടെ വ്യക്തമാക്കുന്നില്ല എങ്കിലും തന്റെ ജീവിതത്തിന്റെ ഏതോ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, തന്റെ ജീവിതത്തിൽ നേരിട്ട ഏതോ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ താൻ രചിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണെന്നും നമുക്ക് അനുമാനിക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. ഈ സങ്കീർത്തനത്തിന്റെ ഓരോ വാക്യങ്ങളെയും എടുത്ത് ഉദ്ധരിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായും ഈ സങ്കീർത്തനത്തിന്റെ ഒരു മൂന്ന് ഭാഗമായിട്ട് തരംതിരിക്കുകയാണെങ്കിൽ അതിന്റെ 1-2 വാക്യങ്ങളിൽ ഒരു ഭക്തന്റെ യാചനയുടെ ശബ്ദത്തെ നമുക്ക് കേൾപ്പാൻ തക്കവണ്ണം കഴിയുന്നു. ഒരു ദൈവ ഭക്തന്റെ പ്രാർത്ഥനയുടെ ശബ്ദം, യഹോവയുടെ നിലവിളിയുടെ ശബ്ദം അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തെ അറിയാത്ത, ദുഷ്ടതയിൽ നടക്കുന്ന, ദൈവത്തെ മറന്നു നടക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രതികൂലങ്ങളെയും ദൈവത്തെ അറിയാത്തത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നതാകുന്ന ക്ലേശങ്ങളെയും പറ്റി വിവരിക്കുന്നു. അതിനുശേഷം 6-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ നമ്മൾ കടന്നു വരുമ്പോൾ അതിൽ നമ്മൾ കാണുവാൻ കഴിയുന്നത് ഒരു ഭക്തന് ലഭിച്ച പ്രാർത്ഥനയുടെ മറുപടിയാണ്, ദൈവത്തിന് കൊടുക്കുന്ന സ്തുതിയാണ്, അവന് ലഭിച്ച പ്രാർത്ഥിച്ച വിഷയത്തിന് ലഭിച്ച മറുപടിക്ക് കർത്താവിന് കൊടുക്കുന്ന നന്ദിയാഗമായിട്ട് മറ്റുള്ള വാക്യങ്ങളെ നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണമിടയായിത്തീരുന്നു. 1-ാമത്തെ വാക്യത്തിൽ താൻ ആരംഭിക്കുന്നത് ദൈവത്തോടുള്ള നിലവിളിയിലാണ്, അഭയയാചനയിലാണ്. എന്നാൽ അവസാന വാചകങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, 6 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ ചിന്തിച്ച് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു അവന് ലഭിക്കപ്പെട്ട മറുപടിക്ക് തക്കതായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതാകുന്ന, സ്തുതി കരയേറ്റുന്നതാകുന്ന ശബ്ദത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. കേവലം 9 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സങ്കീർത്തന ഭാഗത്തിൽ. ഈ സങ്കീർത്തനത്തിൽ നിന്നുകൊണ്ട് എല്ലാ വാക്യങ്ങളെയും പരാമർശിച്ചു പോകുന്നില്ല. ഒരു വാക്യം മാത്രം എടുത്ത് ഉദ്ധരിച്ച് അതിലെ ഒരു വാക്ക് മാത്രം ചിന്തയ്ക്ക് ആധാരമായി വയ്ക്കുവാൻ തക്കവണ്ണം ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 1-ാമത്തെ സങ്കീർത്തനം യഹോവേ, സോറി, 1-ാമത്തെ വാക്യം യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എന്റെ പാറയായുള്ളോവേ നീ കേൾക്കാതിരിക്കരുത്. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ. ദൈവം മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥ, ദൈവത്തിന്റെ മൗനം, ദൈവം നിശബ്ദനായിരിക്കുന്ന ഒരു സാഹചര്യം, ഇത് സാധ്യമാണോ പ്രീതിയോ മക്കളെ? ഹല്ലേലൂയ. 2019 മുതൽ ഈ 2022 പ്രാരംഭ മാസങ്ങൾ വരെ ഈ 2-2.5 വർഷക്കാലത്തോളം നമ്മൾ കടന്നുപോയ ഈ ജീവിത സാഹചര്യം, നമ്മൾ നേരിട്ടതാകുന്ന പരിമിതമാകുന്ന പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, നമ്മൾ അനുഭവിച്ചതാകുന്ന ദുഃഖങ്ങൾ, നിരാശകൾ, ആ ഭയം എത്ര വലുതായിരുന്നു അല്ലെ? നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മൾ സ്നേഹിച്ചവർ, നമ്മൾ അറിയാവുന്നവർ, നമ്മുടെ പരിചയപരിയത്തിലുള്ളവർ, പോട്ടെ, നമ്മുടെ രക്തബന്ധങ്ങളിൽ പെട്ടവർ പോലും അനേക നിത്യതയിലേക്ക് പോയി മറഞ്ഞു, ഓട്ടം തികച്ച കാലയവനികൾക്കുള്ളിലേക്ക് പോയി മറഞ്ഞു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരൊക്കെ പോയപ്പോൾ അവരുടെ വേർപാടുകൾ ഉണ്ടാക്കിയ ആഘാതം എത്ര വലുതായിരുന്നു. നമുക്കറിയാമല്ലോ, നമ്മൾ വായിച്ച വാർത്തകളൊക്കെ എത്രമാത്രമുണ്ട്. നോർത്ത് ഇന്ത്യയുടെ മണ്ണിൽ ദൈവത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിച്ച കർത്താവിന്റെ ദാസന്മാർ, മിഷണറിമാർ, അവരുടെ ഭാര്യമാർ വിധവമാരായി തീർന്നു, കുഞ്ഞുങ്ങൾ അനാഥരായി തീർന്നു, അനേക കുടുംബങ്ങളിൽ കണ്ണുനീർ ഇന്നും തടംകെട്ട് നിൽക്കുന്നു. അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടായി. നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിലെ ചില ക്ലേശങ്ങളുടെ സന്ദർഭത്തിൽ നാം ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്റെ ദൈവം മൗനമായിരിക്കുന്നു? ദൈവം മൗനമായിരിക്കുന്ന ദൈവമാണോ? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ അപേക്ഷിക്കുമ്പോൾ, ഞാൻ ദൈവത്തോടുള്ള സങ്കടങ്ങളെ പകരുമ്പോൾ അവൻ മറുപടി നൽകുന്ന ദൈവമല്ലേ? അവന് മൗനമുണ്ടോ? ഹല്ലേലൂയ. ഈ ചിന്ത നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുകയാണ് പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവത്തിന് മൗനമുണ്ടോ? ഈ ഒരു സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ മൗനത്തെ പറ്റി വർണ്ണിക്കുന്നുവെങ്കിൽ തൊട്ടടുത്ത സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൽ ഉടനീളം കാണുന്നത് ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മഹാത്മ്യമാണ്.
അടുത്ത സങ്കീർത്തനത്തിൽ ഉടനീളം ദൈവത്തിന്റെ ശബ്ദത്തിന്റെ പ്രത്യേകതകളെ പറ്റി പറയുന്നു. വൻമരങ്ങളോട് തോലിരിക്കുന്നു, മാൻമേടകളെ പ്രസവിക്കുമാറാക്കുന്നു, അങ്ങനെ പല വിധത്തിൽ ദൈവത്തിന്റെ ശബ്ദത്തെ പറ്റി പ്രതിപാദിക്കുന്നു. എന്നാൽ ഈ സങ്കീർത്തനത്തിന്റെ പ്രാരംഭവാക്യത്തിൽ ദൈവത്തിന്റെ മൗനത്തെ പറ്റി പരാമർശിച്ചിരിക്കുന്നു. ദൈവം മൗനമായിരിക്കുന്ന ദൈവമാണോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒന്ന്, ദൈവം മൗനമായിരിക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ സാഹചര്യത്തിൽ ദൈവം മൗനമായിരിക്കേണ്ടി വരുന്നു? ഒരു ലഘു ചിന്ത നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യമാണ്, നിങ്ങൾ കൈമടർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണ് മറച്ചു കളയും, നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല, നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആ ഇവിടെ പറയുന്നത്, ഇതിന്റെ സാഹചര്യം നമുക്കറിയാം. യെശയ്യ പ്രവാചകന്റെ പ്രവചന ഭാഗങ്ങൾ, പ്രവചന സാഹചര്യം എന്തെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആമേൻ. ദൈവത്തിങ്കിൽ നിന്നും അകന്നുപോയൊരു ജനം, അകൃത്യ നിമിത്തം ഹല്ലേലൂയ ദൈവത്തിങ്കിൽ നിന്നും മാറിപ്പോയൊരു ജനം, സൊദോമിലെ പോലെയും ഗൊമോരയെ പോലെയും പാപത്തിൽ അകപ്പെട്ട ജനമെന്ന് അവരുടെ മുൻപുള്ള വാക്യങ്ങളിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നുണ്ട്. അകൃത്യത്തിൽ അകപ്പെട്ട ജനം, അവരുടെ മടങ്ങിവരവിന് വേണ്ടി ദൈവം ഒരുക്കുന്ന ശബ്ദമാണ് യെശയ്യ പ്രവാചകന്റെ ശബ്ദം. അതിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ നമുക്കറിയാം, ദൈവം അവിടെ പറയുന്ന ഒരു പദമുണ്ട്, കാളതന്റെ ഉടയവനെയും കഴുതന്റെ യജമാനനെയും അറിയുന്നു, അവരുടെ പുൽത്തൊട്ടി അറിയുന്നു. ആമേൻ ഹല്ലേലൂയ. എന്നാലോ എന്റെ ജനം അറിയുന്നില്ല. ആമേൻ, സ്തോത്രം ഹല്ലേലൂയ. നമ്മളൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് കാള, കഴുത. ഈ മൃഗങ്ങളുടെ പേര് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ആമേൻ. ഒരു മനുഷ്യന്റെ നിസാരത്വത്തെ, അവന്റെ കഴിവില്ലായ്മയെ പറ്റി പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ഈ മൃഗങ്ങളുടെ പേര് പറഞ്ഞ് നമ്മൾ കളിയാക്കാറുണ്ട്, നമ്മൾ പറയാറുണ്ട്. ആമേൻ. കാളയും കഴുതയും വെച്ച് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ അത്ര തരം താണു പോയ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മൃഗങ്ങൾക്ക് പോലും അവന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെ ഗ്രഹിക്കുവാനുള്ളതാകുന്ന ഗ്രാഹ്യമുണ്ട്, ബോധമുണ്ട്. എന്നാൽ അതുപോലും ഇല്ലാതെ എന്റെ ജനമിത എന്നിൽ നിന്നും അകപ്പെട്ടു പോയി, എന്നിൽ നിന്നും അകന്നു പോയിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. അകൃത്യം, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ, ഇങ്ങനെ പല കാര്യങ്ങളെ പറ്റി ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ദൈവത്തിങ്കിൽ നിന്നും മകന്നുപോയ ഒരു ജനം, അവരുടെ മടങ്ങി വരവിനെ ആഗ്രഹിച്ചുകൊണ്ട് പ്രവാചകന്റെ ശബ്ദത്തെ ഇവിടെ മുഴങ്ങുകയാണ്. എന്റെ ചിന്ത ഏതല്ല, അവിടുത്തെ ചിന്ത ഇതാണ്, ദൈവത്തിന്റെ മൗനം. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണു മറച്ചു കളയും, നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. അവിടെ ദൈവത്തിന്റെ ഒരു മൗനം, നിശബ്ദതയെ പറ്റി നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവം മൗനമായിരിക്കുന്ന സാഹചര്യം, ഒന്ന്, ദൈവം മൗനമായിരിക്കുന്നത് ഒന്നുകിൽ നമ്മുടെ ജീവിതത്തിലെ അകൃത്യങ്ങൾ കൊണ്ടാകാം, നമ്മുടെ പാപങ്ങൾ കൊണ്ടാവാം. നമ്മളെ ദൈവത്തിങ്ങളുടെ മകനെ നിർത്തിയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ രഹസ്യമായും പരസ്യമായും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളതാകുന്ന കുറവുകൾ ഒരുപക്ഷേ ദൈവത്തിന്റെ മൗനത്തിന് ഹേതുവായി തീർന്നേക്കാം. ഹല്ലേലൂയ, ആമേൻ. ഈ ദിവസങ്ങളിൽ, ഇന്നാളുകളിൽ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം എന്തെന്ന്, നമ്മുടെ ആത്മീയ നിലവാരം എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് അറിയാം. ഞാനും എന്റെ ദൈവമായിട്ടുള്ള ബന്ധം ഏത് വിധമുള്ള എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെ ആരെങ്കിലും ഉറപ്പിക്കുവാൻ, ആ ബന്ധത്തെ ദൃഢപ്പെടുത്തുവാൻ, കർത്താവിന്റെ സന്നിധിയിൽ അടുത്തു വരുവാൻ, ഹല്ലേലൂയ, വാസനത്തോളം അടുത്തു വരാനുള്ളതാകുന്ന കൃപ നമുക്ക് ലഭിച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ അടുത്തു വന്ന് നെടുമ്പാട് വീണ് നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ്, നമ്മുടെ വീഴ്ചകളെ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ അടുക്കുവാനുള്ള സമയങ്ങളാണ് ഇനിയുള്ള നാളുകൾ. അതിനായി ദൈവം നമ്മളെ ഒരുക്കട്ടെ. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ, നിങ്ങൾക്ക് അഭിമുഖമായിട്ട് ഞാൻ നിൽക്കുമ്പോൾ, ഞാൻ എന്നെ തന്നെ ഈ വചനത്തിലൂടെ കടത്തിവിടുകയാണ്, ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുകയാണ്. ഹല്ലേലൂയ, നമ്മുടെ അകൃത്യങ്ങൾ ദൈവത്തിന്റെ മൗനത്തിന് കാരണമായി തീരുന്നു. രണ്ടാമത്തെ സാഹചര്യം വിശദീകരിക്കട്ടെ. ആമേൻ ഹല്ലേലൂയ. രണ്ടാമത്തെ സാഹചര്യം മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യമാണ്. നമുക്കറിയാവുന്ന സാഹചര്യമാണ്, സ്തോത്ര കനാന്യ സ്ത്രീ യേശു അവൾ കഴിക്കുന്ന ഒരു പ്രാർത്ഥന, അവൾ ചോദിക്കുന്ന ഒരു അപേക്ഷയാണ്. ആമേൻ. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്ക വന്ന് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞേക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. ആമേൻ ഹല്ലേലൂയ. കനാന്യ സ്ത്രീ അവളോട് അവൻ കർത്താവിന്റെ അടുക്കൽ വന്ന് പറയുന്ന കാര്യം, തന്റെ മകൾക്ക് ഭൂതോപദ്രവം ഉണ്ടായി, വിടിവിക്കുവാൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് മൗനമായിരിക്കുന്നതായി കാണുന്നു. പിന്നീട് കർത്താവ് പറയുന്നതാണ് അവളെ, ആമേൻ, അവളുടെ വിശ്വാസത്തിന്റെ ആഴം എത്രയെന്ന് അറിയുമോ തക്കമുണ്ടോ. അവളോട് പറയുന്നു, അവളെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പോലും പറഞ്ഞിട്ട് പോലും അവളുടെ വിശ്വാസത്തിന് ഭംഗം വന്നില്ല, അവൾ ദൈവത്തോട് ചേർന്ന് നിന്ന് വാക്കുകളാൽ കർത്താവിനുള്ള സൗഖ്യത്തെ പ്രാപിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു. ദൈവമക്കളെ ഹല്ലേലൂയ. രണ്ട്, നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന എത്രയെന്നറിയുവാൻ ചില സന്ദർഭങ്ങളിൽ ദൈവം മൗനമായിരിക്കുന്നു. ഒന്ന്, നമ്മുടെ അകൃത്യ നിമിത്തം ദൈവം മൗനമായിരിക്കുന്നു. രണ്ട്, നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന എത്രയെന്നറിയുവാൻ
ദൈവം മൗനമായിരിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ആമേൻ. അധൈര്യപ്പെട്ടു പോകരുതേ, ചഞ്ചലപ്പെട്ടു പോകരുതേ. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനോട് പറയണം, ദൈവമേ ഞാൻ അങ്ങിൽ മാത്രം വിശ്വസിക്കുന്നു. നീ എന്റെ രക്ഷകനെന്നും നീ എന്നെ വീണ്ടെടുപ്പാൻ ശക്തനെന്നും എന്റെ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നീ എന്നെ പിടിവിപ്പാൻ ശക്തനുമെന്നുള്ളതാകുന്ന ഉറച്ച ധൈര്യവും വിശ്വാസവും നമ്മളെ വർദ്ധിപ്പാൻ തക്ക വേണം, നമ്മളെ ബലപ്പെടുത്തുവാൻ തക്ക വേണം ഇടയായി തീരട്ടെ. മൂന്നാമത്തെ ഭാഗത്തേക്ക് കടന്നു വരാം. സെഫന്യാവിന്റെ പുസ്തകം മൂന്നാമധ്യായത്തിന്റെ 17-ാമത്തെ വാക്യമാണ്. സെഫന്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. നിന്റെ ദൈവമായി യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും, തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഹല്ലേലൂയ. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ പ്രവചന ഭാഗം, സെഫന്യാവിന്റെ പ്രവചന ഭാഗമൊക്കെ നമുക്കറിയാം. അതിന്റെ ഈ 3-ാമത്തെ അധ്യായത്തിന്റെ ചില വാക്യങ്ങളിൽ മുന്നോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രവാചകൻ പ്രവചിച്ചു വരുന്നത് എന്താണ്? ആമേൻ. ഇസ്രായേലിന്റെ മടങ്ങി വരവിന് വേണ്ടി ഒരു ശേഷിപ്പിനെ പറ്റി പറയുന്നു. അക്കാലത്തും ഇക്കാലത്തും എക്കാലത്തും ഒരു ശേഷിപ്പ് ദൈവത്തിന് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിന് വേണ്ടി അവരോട് കാത്തിരിക്കുന്ന ഒരു ശേഷിപ്പുണ്ട്. അങ്ങനെ ഒരു ശേഷിപ്പിനെ പറ്റി പറഞ്ഞിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളോടുള്ള ആഴമായ സ്നേഹം നിമിത്തം ഞാൻ മൗനമായിരിക്കുന്നു. ആമേൻ. നമ്മോടുള്ള ആഴമായ സ്നേഹം നിമിത്തം ചില നിശബ്ദതയുടെ നിമിഷങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ വന്നേക്കാം. ഹല്ലേലൂയ. മനസ്സിലാക്കുക ദൈവമക്കളെ, എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ചുരുങ്ങിയ കാലത്തേക്ക് ഒരുപക്ഷെ ദൈവത്തിന്റെ ഈ മൗനം എന്ന് ഗ്രഹിക്കുവാൻ ഉടമ്പടിയായി തീരട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തതായിട്ട് മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 61-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷം 14:61. അവനോ മിണ്ടാതെയും ഉത്തരം പറയാതെയും ഇരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട് നിയമത്തിനായവന്റെ പുത്രനായി ക്രിസ്തുവോ എന്ന് ചോദിച്ചു. മഹാപുരോഹിതനെ മുമ്പിൽ കൊണ്ടുവന്ന് കർത്താവിനെ വിസ്തരിക്കുന്ന സാഹചര്യമാണത്. ആമേൻ. ഹല്ലേലൂയ. അവിടെ കർത്താവും മൗനമായിരിക്കുന്ന ഒരു സാഹചര്യം. ഹല്ലേലൂയ. യേശു കർത്താവ് മൗനമായിരിക്കുന്നു. യേശു മൗനമായിരുന്നിട്ട് രണ്ടാമതവൻ എടുത്തു ചോദിക്കുമ്പോൾ ഉത്തരം പറയുകയാണ്, ഈ മോഡ മൗനമായിരിക്കുന്ന എന്തുകൊണ്ട്? ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ കാണുന്നു, കാൽവരി ക്രൂശിൽ യാഗമായി തീരുമ്പോൾ, അരുമപുത്രനാകുന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീരുമ്പോൾ, സ്വർഗത്തിലെ മൗനത്തെ പറ്റി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ മൗനം എന്തിനായിരുന്നു? പ്രീതിയോ മക്കളെ, എന്തിനു വേണ്ടിയായിരുന്നു? എന്നെയും നിങ്ങളെയും പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, നിത്യമായ രക്ഷ നമുക്ക് ഏകുവാൻ തക്കവണ്ണം, രക്ഷണ്യ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ ചില മൗനമായ സന്ദർഭങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി അല്പസമയം ഒരുപക്ഷെ ദൈവം ഈ മൗനം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചേക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാത്രി കാലം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു വസ്തുത മനസ്സിലാക്കുക. 4 പോയിന്റുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചു. ഈ 4 നമ്മുടെ വചനത്തിൽ ഇനി നമുക്ക് അനുവദിച്ചെങ്കിൽ ഇതിനെ ആസ്പദമാക്കി നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം വേണ്ടിയായി തീരുന്നുണ്ട്. 1, നമ്മുടെ അകൃത്യ നിമിത്തം ദൈവം മൗനമായിരുന്നേക്കാം. 2, നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന എത്രയെന്നറിയാൻ ദൈവം ചില മൗനമായ സാഹചര്യങ്ങൾ അനുവദിച്ചേക്കാം. 3, നമ്മോടുള്ള ആഴമായ സ്നേഹം നിമിത്തം ദൈവം മൗനമായിരിക്കുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം. 4, ആത്മീക പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി ദൈവം മൗനമായിരിക്കുന്ന സാഹചര്യം വന്നേക്കാം. ഹല്ലേലൂയ. അധൈര്യപ്പെട്ടു പോകരുതേ, ചഞ്ചലപ്പെട്ടു പോകരുതേ. ഹല്ലേലൂയ. നമ്മൾ ധൈര്യത്തോടെ പറയുവാൻ തക്കോണമിടയായി തീരട്ടെ. ഈ ക്ലേശങ്ങൾ, അല്ലെങ്കിൽ ഈ അല്പസമയത്തെ മൗനം, ഈ അല്പസമയത്തുണ്ടാകുന്ന ഈ ഒരു നിശബ്ദയുടെ അനുഭവങ്ങൾ നാളേക്ക് എന്റെ ദൈവമക്ക് എന്റെ ദൈവം എനിക്കൊരു നന്മയ്ക്കായി തീർക്കുമെന്ന് വിശ്വസിക്കുവാൻ തക്കോണമിടയായി തീരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനാ മുറികളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവ്, നീ എന്റെ ജീവിതത്തിൽ എന്ത് തന്നെ ഏകിയാലും, കഷ്ടതയാകട്ടെ, പ്രയാസമാകട്ടെ, ബുദ്ധിമുട്ടാകട്ടെ, രോഗങ്ങളാവട്ടെ, എന്ത് തന്നെയായിരുന്നാലും ശരി തന്നെ, എന്റെ ദൈവം എന്നെ വിടുവിക്കും, എന്റെ ദൈവം എന്നെ ശക്തീകരിക്കും. അല്ല, ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം, ഈ ശരീരത്തിൽ ഞാൻ ആയിരിക്കുന്നിടത്തോളം കാലം, ഈ രോഗങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നാലും ശരി തന്നെ, നിത്യതയിൽ എനിക്ക് നിത്യമായി തന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. രോഗങ്ങളില്ലാത്തൊരു നാട് എനിക്ക് വേണ്ടിയുണ്ട്, ദുഃഖങ്ങളില്ലാത്തൊരു നാട് എനിക്ക് വേണ്ടിയുണ്ട്. അവിടെ എന്റെ ആത്മമണാവന്റെ പൊന്നുമുഖം ദർശിച്ചുകൊണ്ട് അവരോടുകൂടെ വസിക്കുന്ന ഒരു നിത്യയുഗം എന്റെ മുൻപിലുണ്ട്. അതോർക്കുമ്പോൾ നമ്മുടെ കൂടെ സന്തോഷിക്കുവാൻ തക്കുണ്ണപ്പെടുകയായി തീരട്ടെ. ആമേൻ. ഈ വചനത്തിലൂടെ ഉള്ളതാകുന്ന, ഈ ചിന്തയിലൂടെ ഉള്ളതാകുന്ന ദൈവിക മർമ്മം ദൂത് എന്താണ്? ഹല്ലേലൂയ. ആമേൻ. മൗനത്തിന് പിന്നിൽ മൗനം കണ്ട് ചഞ്ചലപ്പെടാതെ, മൗനം കണ്ടുകൊണ്ട് ചഞ്ചലപ്പെടാതെ, അധൈര്യപ്പെടാതെ, ആമേൻ, ദുഃഖിക്കാതെ മൗനത്തിന് പിന്നിലെ മർമ്മത്തെ ഗ്രഹിക്കുവാൻ തക്ക മനസ് ശ്രമിക്കാം. നമ്മുടെ പ്രാർത്ഥനാ മുറികളിൽ ഈ ആശബ്ദം ഉയരട്ടെ. കർത്താവേ, ജനനത്തിനെ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ തക്കൊണ്ട് പടിയായി തീരട്ടെ. ദാവീദിനോട് ചേർന്ന് നമുക്ക് പറയാം, നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിലിറങ്ങുന്നവരെ പോലെയാകാതിരിപ്പാൻ തന്നെ. ദാവീദിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ട്, ദൈവം മൗനമായിരുന്നാൽ
ഞാൻ കുഴിയിലേക്ക് ഇറങ്ങി പോകും. മറ്റൊരു വേഷൻ ഇങ്ങനെയാണ്, ഞാൻ പാതാളത്തിലൂടെ ഇറങ്ങിപ്പോകുന്നത് പോലെ അല്ലെങ്കിൽ പാതാളത്തിലേക്ക് പോകുന്നത് പോലെ ആയിത്തീരുമെന്ന് പറയുന്നു. അതെ, ആമേൻ. ഈ കർത്താവിന്റെ ശബ്ദമില്ലെങ്കിൽ, ദൈവമേ അങ്ങയുടെ ശബ്ദം എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, അങ്ങയുടെ ശബ്ദം എന്റെ കാതുകളിൽ ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും, അല്ലെങ്കിൽ ഞാൻ ഈ ഭൂമിക്കടിയിലേക്ക് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകും, ഞാൻ ഈ ഭൂമി ജീവിക്കുവാൻ പോകണം കഴിയാത്തവനായി തീരുമെന്ന് മനസ്സിലാക്കുന്നു. ദൈവമക്കളെ, അനുദിനവും കർത്താവിന്റെ ശബ്ദത്തെ ശ്രവിച്ചുകൊണ്ട്, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട്, കർത്താവിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം പടുത്തുയർത്തുവാൻ എബനേസർ പെന്തക്കോസ്റ്റൽ അസംബ്ലിയിൽ എല്ലാ ദൈവമക്കളെയും കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാനും എന്നെ തന്നെ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഈ ദിവസം എന്നെ ചിന്തിപ്പിക്കുന്ന, എന്റെ ഹൃദയത്തിൽ എന്താ പറയാ, വളരെയേറെ കുറെ ചിന്തകൾ കടന്നു വരുന്നുണ്ട്. സ്തോത്രം ദൈവമേ, ഇങ്ങനെ മതിയോ, ഇങ്ങനെ ഇങ്ങനെ പോയാൽ മതിയോ, ഈ ഒരു ജീവിതം സാധ്യം, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിത്യതയെ അവകാശമാക്കുവാൻ കഴിയുമോ എന്നൊക്കെയുള്ളതാകുന്ന ചിന്തകൾ ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ ഓഫീസിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഈ വിഷയത്തെ പറ്റി പറയാറുണ്ട്. ആമേൻ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നമ്മളെ നീതിയോ അല്ലെങ്കിൽ നാം വരച്ചു വെച്ചിരിക്കുന്ന നീതിയൊന്നും അല്ല ദൈവത്തിന്റെ നീതി, അതിനപ്പുറമായിട്ട് ദൈവത്തിന്റെ നീതി. നമ്മളെല്ലാം ഒരു പക്ഷെ നമ്മൾ ചെയ്ത പ്രവൃത്തികളെ പറ്റി പറഞ്ഞിട്ട് ഞാനിത് ചെയ്തു എന്റെ ജീവിതത്തിന് പറ്റിയ കുഴപ്പമൊന്നും ഒന്നുമില്ലെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആയിരിക്കും. ഹല്ലേലൂയാ. സ്തോത്രം. നമ്മൾ തന്നെ സ്വയം ഒരു സ്വയനീതിയുടെ വസ്ത്രം അണിഞ്ഞുകൊണ്ട് നമ്മൾ നടക്കുകയാണ്. പക്ഷേ അതിനൊക്കെ എത്രയോ മേലെയാണ് നമ്മുടെ ദൈവത്തിന്റെ നീതി. കർത്താവേ, അവിടേക്ക് എത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ഞാൻ കൊതിക്കുന്നു, അതിനുവേണ്ടി ഞാൻ ഒരുക്കുന്നു എന്ന പ്രാർത്ഥന നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ. പ്രിയ ദൈവമക്കളെ, അന്യോന്യം സ്നേഹത്തിൽ വർദ്ധിക്കുവാൻ കൂടെ വെടിയായി തീരട്ടെ. മത്സരങ്ങൾ വെടിയാ, ഹാലലുയ, വിദ്വേഷങ്ങൾ വെടിയാ, വൈരാഗ്യങ്ങൾ വെടിയാ, പരസ്പര സ്നേഹത്തിൽ നാം ഒരു കുടുംബമെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എന്റെ സഹോദരങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, രക്തബന്ധങ്ങൾ മറ്റേ അപ്പത്തിന് അക്ഷികളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയോട് ചേർന്ന് വസിക്കുവാൻ തക്കവണ്ണം ദൈവസഭയാകണം നമ്മളെ എല്ലാവരും അവരുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ. അവസാനത്തെ വാക്യം മാത്രം ഞാൻ വായിച്ചുകൊള്ളട്ടെ. ആമേൻ. യഹോവ തന്റെ ജനത്തിന്റെ ബലമാകുന്നു, തന്റെ അഭിഷിക്തന് അവൻ രക്ഷാദുർഗം തന്നെ. ഹാലലുയ. ആമേൻ. അവസാന വാക്യം, നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ, അവരെ മേയിച്ച് എന്നേക്കും അവരെ വഹിക്കണമേ. നമ്മെ വഹിക്കുന്ന ഒരു ദൈവം, മേയിക്കുക മാത്രമല്ല നമ്മെ വഹിക്കുന്ന ഒരു ദൈവം ഉടയവനായി നമുക്കുള്ളത് കൊണ്ട് ആ പ്രത്യാശയും ദിനത്തോറും വർദ്ധിച്ചു വരാം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഹാലലുയ ഇനിയും അധികമായി ഫലം കായ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സങ്കീർത്തന പ്രബോധന വാക്യങ്ങളിൽ നിന്നും ഞാൻ വിരമിച്ചുകൊള്ളുന്നു. കർത്താവ് നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.